SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി എവിടെ നിന്നേ? ഈ ചേച്ചിക്ക് ഒരു നിമിഷം പോലും രഘുവേട്ടിനെ കാണാതെ നിൽക്കാൻ പറ്റില്ല അല്ലേ? അതല്ല, എല്ലാരും ഇവിടെ ഉള്ളപ്പോ രഘുവേട്ട മാത്രം മാറി നിൽക്കരുതല്ലോ എന്ന് കരുതിയ എന്ന് വെച്ച് അവരവരുടെ ആവശ്യങ്ങൾക്ക് പോണ്ടേ. രഘുവേട്ടം കുളിക്കാന്നാ തോന്നേ. ആണോ? എന്നാ കുളിച്ചിട്ട് വരട്ടെ. നീ വാ, ഇനി നമ്മളിങ്ങനെ മാറി നിന്നാ അച്ഛനെ ഇന്ദ്രേട്ടനൊക്കെ സംശയം തോന്നും. എന്റെ കൂടെ വാ മോളെ, വാ. ഇന്ദ്രേട്ടൻ അടുത്തില്ലാത്തതിന്റെ ആദ്യേക്കാൾ കൂടുതല് ഏട്ടൻ ഏട്ടത്തിയുടെ വീട്ടിൽ അതിന്റെ ടെൻഷൻ അമ്മയ്ക്ക് ഭാനുമേ. അതറിയാം, പക്ഷേ അതൊന്നും പറയാൻ പാടില്ലല്ലോ. ആ, എന്തായാലും നീ ആ ഫോണില് എനിക്ക് അനുപമ ഒന്ന് വിളിച്ചതാ സത്യ. ഛേ, അതെന്തിനാ ഭാനുമേ ഇപ്പൊ എടുത്തി വിളിക്കണോ? വെറുതെ വിഷു ഒക്കെ അല്ലടാ, രണ്ടു കുശലം ചോദിക്കാന്ന് വെച്ചാ. അതൊക്കെ വേണോ ഭാനുമേ? അവരൊക്കെ അവിടെ വലിയ തിരക്കിലായിരിക്കും. ഓ, എന്ത് തിരക്ക്! നീ ഒന്ന് വിളിച്ചതാ സത്യ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഫോണാണല്ലോ. സത്യേട്ട, ചേച്ചിക്ക് കൊടുക്കുമ്പോഴേക്കും ഫോൺ കട്ടാവുമല്ലോ. ഹലോ, എടതി തിരക്കിലാണോ? ഞാൻ ചെലങ്ക. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞാൻ ചേച്ചിക്ക് കൊടുക്കാം. ഭാനുമിക്ക് അടുത്തോടെ എന്തോ സംസാരിക്കാനാ. ഇതാ ഭാനുമേ. അനു, നിനക്കിന്ന് തിരിച്ചു പോകണമെന്ന് നിർബന്ധമാണോ? നീ ഇന്നിവിടെ ഉണ്ടെങ്കിൽ തേക്കതൊരു സമാധാനമായിരിക്കും. എനിക്ക് ഇവിടെ നിക്കണമെന്നുണ്ട് രഘുവേട്ടാ, പക്ഷേ ഇന്ദ്രേട്ടനോട് എന്ത് പറയുന്ന? എന്തെങ്കിലും പറഞ്ഞ് നീ ഇന്നിവിടെ നിക്കണോ അനു? ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോ ഹാജരാവേണ്ടി വരും. രഘുവേട്ടന്, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പോലീസ് അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കില്ലേ?
മാറി നിന്ന് രഹസ്യം പറഞ്ഞ് മറ്റുള്ളവർ കൂടി സംശയം ഉണ്ടാക്കുമല്ലോ. ഞാൻ നോക്കുമ്പോ ഇവളിവിടെ വന്നെന്ന് കരയായിരുന്നു രഘുവേട്ട. എന്റെ തേയെ, നിനക്കെന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തെ? നീ ഈ കേസിൽ ഒരിക്കലും പ്രതിയാവത്തില്ല, പോരെ. ബോധം തെളിഞ്ഞ് അവൻ എന്റെ പേര് പറയില്ല രഘുവേട്ട. ഏയ്, ഒരിക്കലും പറയില്ല. അവൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ഇനി നിന്നെ ആക്രമിക്കാൻ ഇവിടെ നുഴഞ്ഞു കയറിയെന്ന് അവൻ പോലീസിനോട് പറയൂതേ. ചിലപ്പോ അവനെ ഹോസ്പിറ്റലിന് മുമ്പിൽ കൊണ്ടുചെന്നിറക്കിയ എന്നെ പോലീസ് പിടിച്ചേക്കും. അതൊന്നും അവൻ മൊഴി കൊടുത്തിട്ടായിരിക്കില്ല. ഹോസ്പിറ്റലിലെ സി സി ടി വി പരിശോധിച്ച് പോലീസ് എന്നെ കണ്ടുപിടിക്കും. ഒന്നും പേടിക്കണ്ട, ഞാൻ അവന്റെ ജീവൻ രക്ഷിക്കാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടേന്ന് ഉറപ്പാണല്ലോ. ബാക്കി പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. കുറച്ച് സമയം കൂടി പിടിച്ചു നിൽക്ക്. അമ്മാവനും ദാസാറും ഒക്കെ വൈകുന്നേരം മൂകാംബിയേക്ക് പോകും, ഇന്ദ്രൻ വീട്ടിലേക്കും. ബാക്കിയുള്ളവരെല്ലാം അറിഞ്ഞാലും കുഴപ്പമില്ല. അതെ മോളെ, അച്ഛനും ഇന്ദ്രേട്ടനും ഇതറിയാൻ പാടില്ല.